ഇത് ഞാനൊരു ഏരിയ വരച്ചു, ഇത് ഞാനൊരു ഏരിയ വരച്ചു, ഇത് ഞാനൊരു ഏരിയ വരച്ചു. അപ്പൊ മൂന്ന് ഏരിയ ഞാൻ അവിടെ വരച്ചു. അത് കൂടാതെ ഇവിടെ ഒരു ഏരിയ വരച്ചു. അതിനുശേഷം ഇവിടുത്തെ ഈ ഏരിയ ഞാൻ മൂടിക്കിട്ട് വെച്ചു. ഇങ്ങനെ മൊത്തം അഞ്ച് ചേഞ്ചുകളാണ് ഞാൻ വരുത്തിയത് അല്ലെ. ആ അഞ്ചാണ് ദാ ഇവിടെ കാണുന്നത്. ഓക്കെ, ആ അഞ്ചാണ് ഞാൻ ഈ സേവ് ബട്ടന്റെ സൈഡിൽ കാണുന്നത്. അഞ്ച്. ഓക്കെ, സേ ഞാൻ ദാ ഈ സാധനം ഞാൻ വരച്ചത് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ദാ ഇവിടെ നാലായി. ഓക്കെ, സോ എന്നിട്ട് ഞാൻ ഇതിനെ സേവ് ചെയ്യാനായിട്ട് പോവാം. സേവ് ചെയ്യുമ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഏരിയ ഹാസ് നോ ഡിസ്ക്രിപ്റ്റീവ് ടാഗ്സ്. അതായത് ഞാൻ ഏരിയ വരച്ചു, പക്ഷെ അത് എന്ത് ഏരിയ ആണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പം എന്ത് ഏരിയ ആണ്, അതായത് ഇപ്പൊ ഒരു ഏരിയ വരച്ചു, അത് കുളമാണോ അല്ലെങ്കിൽ ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ കളിസ്ഥലമാണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം സേ അസ്യൂം ദാറ്റ് ഇത് മൂന്നും ഒരു സ്കൂളിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആക്ച്വലി ഇത് ഈ ബിൽഡിങ്സ് വേറെയാണ്, ഞാനിത് തൽക്കാലം നമ്മൾ ഇതൊരു സ്കൂളിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇത് സെന്റ് ജോസഫ് സ്കൂൾ എന്ന് വിചാരിക്കുക. സെന്റ് ജോസഫ് ലോവർ പ്രൈം എൽ പി സ്കൂളാണ്. സോ ഇതെല്ലാം സ്കൂളുകളുടെ ബിൽഡിങ്ങുകളാണ്. അപ്പൊ ഞാൻ ഇതിന് ഏരിയയിൽ ക്ലിക്ക് ചെയ്തു. എനിക്ക് ഇവിടെ സ്കൂൾ ബിൽഡിംഗ് എന്ന് തന്നെ സെർച്ച് ചെയ്യാം. ഞാൻ സ്കൂൾ ബിൽഡിംഗ് എന്ന് സെർച്ച് എസ് എസ് സി എച്ച് വരെ അടിച്ചപ്പോൾ തന്നെ സ്കൂളിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതിനകത്ത് ഞാൻ സ്കൂൾ ബിൽഡിംഗ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ എന്നിട്ട് ഞാൻ ഇതിന്റെ പേര്, സപ്പോസ് ഇതിന്റെ പേര് ഓക്കെ സെന്റ് ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് പേര് ടൈപ്പ് ചെയ്തു, ടൈപ്പ് ചെയ്യാന്ന് വിചാരിക്കാം. സെന്റ് ജോസഫ് എൽ പി സ്കൂൾ. ഓക്കെ, സോ അതുപോലെ ഇതും സ്കൂൾ ബിൽഡിംഗ് എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതും സ്കൂൾ ബിൽഡിംഗ് എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിന്റെയൊക്കെ പേര് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിവേ, ഇവിടെയും ഞാൻ സ്കൂൾ ബിൽഡിംഗ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇതിന്റെ പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് സാധാരണ നിങ്ങളൊക്കെ പഠിച്ച സ്കൂളുകളിൽ, ഞാൻ പഠിച്ച സ്കൂളിലെ കാര്യം ഞാൻ ഒന്ന് ആദ്യം ബ്രീഫ് ചെയ്യാം. ഞാൻ പഠിച്ചത് ഡീപോൾ സ്കൂളിലാണ്. അപ്പൊ ആ ഡീപോൾ സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ എനിക്ക് കിൻഡർ ഗാർട്ടൻ ഒരു സെക്ഷൻ, അതുപോലെ ഒന്ന് മുതൽ അഞ്ച് വരെ അല്ല, ഒന്ന് മുതൽ നാല് വരെ ഒരു സെക്ഷൻ, അഞ്ച് മുതൽ ഒരു ബിൽഡിങ് പിന്നെ ഒന്ന് മുതൽ അഞ്ച് മുതൽ പത്ത് വരെ ഒരു ബിൽഡിങ് പ്ലസ് ടുവിന് വേറൊരു ബിൽഡിങ് സി ബി എസ് സിക്ക് വേറൊരു ബിൽഡിങ് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഓഡിറ്റോറിയത്തിന് വേറൊരു സെപ്പറേറ്റ് ബിൽഡിങ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബിൽഡിങ്ങുകളുടെ ഒരു ഒരു കോമ്പിനേഷൻ ആയിരുന്നു സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ സെന്റ് ജോസഫ് സ്കൂൾ, ഓരോ ബിൽഡിങ്ങിനും സെന്റ് ജോസഫ് സ്കൂൾ, ഈ ബിൽഡിങ്ങിനും സെന്റ് ജോസഫ് സ്കൂൾ, ഈ ബിൽഡിങ്ങിനും സെന്റ് ജോസഫ് സ്കൂൾ. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തു, പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ഒരു ഫ്ലഡിന് എന്തോ എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതുപോലെ ഒരു റിക്വയർമെന്റ് എടുക്കുകയാണ്. എന്റെ നാട്ടിലുള്ള എന്റെ ലൊക്കാലിറ്റിയിലുള്ള സ്കൂളുകളുടെ റിക്വയർമെന്റ് ഞാൻ ചോദിക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഉത്തരം അത്രയായിരിക്കും: മൂന്ന് സെന്റ് ജോസഫ് സ്കൂള്, അഞ്ച് ഡീപോൾ സ്കൂള്, രണ്ട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള്, മൂന്ന് സെന്റ് മേരീസ് ഗേൾസ് സ്കൂള്. ഇങ്ങനെയായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഈ കിട്ടിയ ഡാറ്റ ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കിട്ടിയ ഡാറ്റയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെ, ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, മൂന്ന് സ്കൂള് അതെവിടെയായി മൂന്ന് സ്കൂള് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ട് നോർമലി നമ്മള് സ്കൂൾ ബിൽഡിങ്ങിന് നമ്മൾ പേര് കൊടുത്തില്ല. ഇതിനെ എല്ലാത്തിനും സ്കൂൾ ബിൽഡിംഗ് എന്ന് നെയിം കൊടുത്തിട്ട് അല്ലെങ്കിൽ ടാഗ് കൊടുത്തിട്ട് ഇതിനെ കളക്റ്റീവായിട്ട് ചേർത്ത് ഒറ്റ സ്കൂളായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ വെളിയിൽ കൂടെ സേ ഇത് ഇവിടെ മുതൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഇതിലെ കൂടെ ഇങ്ങനെ വന്ന് ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ വന്ന് ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പൗണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പൗണ്ട് എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, സോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ കോമ്പൗണ്ടിന് ഞാൻ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പേര് കൊടുക്കും, സ്കൂൾ ഗ്രൗണ്ട് എന്ന് പേര് കൊടുക്കും. അതിനുശേഷം ഞാൻ ഇവിടെ പേരിൽ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ പുറവിലങ്ങാട് എന്ന് പേര് കൊടുക്കും. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചോദിക്കും. ഇല്ല. ഓക്കെ, എനിവേ ഞാൻ തന്നെ പറയാം. നമ്മള് ഗ്രൗണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കളിക്കുന്ന സ്ഥലം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഇതിന് സ്കൂൾ ഗ്രൗണ്ട് എന്ന് മാപ്പ്, സ്കൂൾ ഗ്രൗണ്ട് എന്നാണ് ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്കൂൾ ഗ്രൗണ്ട്സ് എന്ന ടാഗ് കൊടുത്തിട്ട് ഇതിനകത്ത് കളിക്കുന്ന ഒരു ഗ്രൗണ്ട് പോലും ഇല്ല, ശരിയല്ലേ?
നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്, ശരിയാണ് അല്ലെ? അതേപോലെ ഓയിസമിനും ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു വെച്ചു. ഓയസമിനോട് ഇതേപോലെ ഗ്രൗണ്ട്സ്, സ്കൂൾ ഗ്രൗണ്ട്സ് എന്നതുകൊണ്ട് ഓയസം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓയസം പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്ന കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒരു ടാഗ് കൊടുക്കാൻ. ഓക്കെ, ഇത് സ്കൂൾ ഗ്രൗണ്ട്സിന്റെ കേസിന് മാത്രമല്ല പലതിന്റെയും കേസിലും ഞാൻ നമുക്ക് അപ്ലിക്കബിൾ ആണ്. അത് ഞാൻ ആദ്യം അടുത്ത അതിലേക്കാണ് വരുന്നത്. ഓക്കെ, ശരി, ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം എന്താണ് സ്കൂൾ ഗ്രൗണ്ട്സ് എന്നതുകൊണ്ട് ഓയസം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സ്കൂൾ ഗ്രൗണ്ട്സ്, അതിന്റെ സൈഡില് ഐ എന്ന് പറയുന്ന ഒരു മാർക്ക്, ഒരു ഇൻഫർമേഷൻ മാർക്ക്. സോ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിക്കും എ പ്രൈമറി ഓർ സെക്കൻഡറി സ്കൂൾ, കണ്ടോ, എ പ്രൈമറി ഓർ സെക്കൻഡറി സ്കൂൾ. എന്നിട്ട് ബ്രാക്കറ്റില് പ്യൂപ്പിൾസ് ടിപ്പിക്കലി ഏജ്ഡ് 6 to 18, 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലം എന്നാണ് സ്കൂൾ ഗ്രൗണ്ട്സ് എന്നതുകൊണ്ട് ഓയസം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സ്കൂൾ ഗ്രൗണ്ട്സ് എന്നതുകൊണ്ട് എന്താ ഇവിടെ ടാഗ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ കറക്റ്റാണ്, ഞാൻ നമ്മൾ ഉദ്ദേശിച്ച സാധനവും ഓയസം ഉദ്ദേശിക്കുന്ന സാധനവും കറക്റ്റാണ്, പക്ഷെ അതിനകത്തുള്ള ആ പേരിന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കണം. നമ്മള് ഓയസം ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനവുമായിട്ട് മാച്ച് ആണെങ്കിൽ ആ ടാഗ് കൊടുക്കാം. ഓക്കെ, അപ്പോ അവിടെ ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് ഇതാണ്, സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ കുറവലങ്ങാട്. ഇനി അടുത്ത എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ഈ പേര് കൊടുത്തിരിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ?